ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവരൊക്കെ സമസ്തയുള്ള ജമിയത്തുലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം, ഈ നിലക്കിത് വളരാനും ഇത് വികസിക്കാനും ഒക്കെ കാരണം എന്താ? അവർ വളരെ വിശുദ്ധന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് അതിനെ സ്ഥാപിച്ചത്. അവരൊക്കെ നേതാവാകുന്ന ഏറ്റവും വലിയതായ മഹാൻ ഷെയ്ഖുന ശംസുലമായ കദസവ, അവരെ ഇൽമിനോടും അവരെ വിലായത്തിനോടൊന്നും കടപിടിക്കുന്ന ഒരുത്തൻ ഈ കേരളത്തിലുണ്ടായിട്ടില്ല, ഇനി ഖിയാമന്നാൾ വരെ ഉണ്ടാവില്ല. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ. അപ്പം അങ്ങനത്തെ വലിയ മഹാനാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിച്ചത്. ഇതിന്നും മൂപ്പർ തന്നെയാണ് ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, ആ യാതൊരു സംശയമില്ല. അവരെ ഇലാഹിയായ നിലക്കുള്ള അവരുടെ ആ ആത്മീയമാവുന്ന നിയന്ത്രണം ഇന്നും സമസ്ത കേരള ജമീയത്തുലമൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആരതിൻ്റെ മുന്നിൽ വന്നാലും നമുക്കൊക്കെ ഒരു ധൈര്യമുണ്ട്. കാരണം നമ്മളെങ്ങനെ ചെന്ത് ചെയ്താലും നമ്മളെന്താവില്ല, പേച്ചു പോവില്ല. അങ്ങനെ പേച്ചു പോകുന്ന സമയത്ത് നമ്മളെന്താക്കും അതിനെ തിരുത്താൻ. അതാണ് ശരിയായ മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ. മുറബിയായ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ തെരിയക്കത്ത് ഷെയ്ഖ് ഷെയ്ഖിനായിട്ട് ബന്ധപ്പെടുക, തെരിയക്കത്ത് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലുമാണ് ചെന്ന് കണ്ട് വലിയ ദിക്കറിൻ്റെ കള്ളാസ് എടുത്ത് കൊടുത്താൽ ഷെയ്ഖും മുരീദൊന്നും ആവില്ലടോ. അത് കുറേ അതും ഇതും ഇല്ലാത്തതും ഉള്ളതും ആവുന്ന കറാമത്തുകളൊന്നും പറഞ്ഞിരുന്നാലൊന്നും ഷെയ്ഖും ഷെയ്ഖിൻ്റെ മുരീദൊന്നും ആവില്ല. ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് തെരിയക്കത്തൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കടന്ന് എത്തുമ്പോഴേ അവിടെ എത്തുള്ളൂ നമ്മൾ. അതന്നെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിനിക്ക് ചില സ്വഭാവങ്ങളൊക്കെ വേണം. ഷെയ്ഖ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുക്ക് ഉവല്ലതീ അഖ്റജക മിൻ സിജ്നിൽ അവാന്ന, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്നെ തടിൻ്റെച്ചയിൽ നിന്നിട്ട് നിന്നെ മോചിപ്പിക്കാൻ ഷെയ്ഖിനിക്ക് കഴിയണം. ഒമാസാല യജുലൂ മിർആത്ത കൽബിക്ക്, എൻ്റെ ഹൃദയമാവുന്ന ആ കണ്ണാടിയെ നോക്കിയും കൊണ്ട് അതിനെ നിയന്ത്രിച്ച് അതിനെ കളഞ്ഞ് വിശുദ്ധമാക്കാൻ ഷെയ്ഖിനിക്ക് കഴിയണം. അവനാണ് ഷെയ്ഖ്. അത് മാത്രമല്ല, സർവ്വസമയത്തും നീ തെറ്റിലേക്ക് പോകുമ്പോൾ നിന്നെ നോക്കിയും കൊണ്ടിട്ട് എന്താക്കാൻ, നിന്നെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ഷെയ്ഖിനിക്ക് കഴിയണം. അവനാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞത്. അവസാനം നിന്റെ കൈയുടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ എത്തിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ ഷെയ്ഖ്, മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞത്. അന്നേക്കുള്ള മുറബിയായ ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമായ കദസവ. അവർ തർബിയത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മേൽ. അത് അവരാര് തന്നെ ഇതിൻ്റെ മുന്നിൽ നിന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരത് എന്താവുമെന്നറിയോ, വേണ്ടതുപോലെയൊക്കെ. അതാണ് നമുക്കൊക്കെ ഉള്ള ധൈര്യം, അതാണ്. എങ്ങനെ അതിന് പേച്ചു പോവില്ല, കാരണം പേക്കണ സമയത്ത് നിയന്ത്രിക്കാൻ മൂപ്പരുണ്ട് എന്നുള്ളത്, ബഹുമാനപ്പെട്ടവരുണ്ട്. അവരിനി കഴിയുന്ന ആളെന്ന് മഹാനാവുന്ന മൈദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ എന്നതുപോലെ ഹൃദയത്തിലുള്ളത് നോക്കിക്കാണാൻ കഴിയുടെ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവർ. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരുത്തന്നെ പെടുന്നനെ ഒരുത്തനെ വിളിച്ചു, ഒരു അബ്ദുൽ റസാഖ് എന്ന് പറഞ്ഞു. അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാല്യ, ഇപ്പം അവിടുന്ന് പോകണം. ആ ഇതൊക്കെ മൂപ്പരെ മരണം വരെ നമ്മളിതൊന്നും പറയില്ല, പറയരുത്. മൂപ്പര് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം പോകണമെന്ന് പറഞ്ഞു. ഇപ്പത്തെ ഈ ഷെയ്ഖന്മാരെ പറ്റി പറയണമായിരിക്കണ്ടല്ലോ പലതും പറഞ്ഞു കിടക്കണേ, അതൊന്നും മൂപ്പരെ പറ്റി പറയില്ല, മൂപ്പരത് പറയാൻ പാടില്ല എന്നാ പറയുന്നത്, മൂപ്പര് ഭരിക്കണതേ പറയരുത് എന്ന്. അങ്ങനെ ഇപ്പം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്ക ഇമ്പാനില്ല. അന്ന് കോളേജ് കമ്മിറ്റിൻ്റെ ആളുകളോ അന്നത്തെ ഉസ്താദമാരൊക്കെ അവനെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. മൂപ്പര് തിരിച്ചെടുത്തില്ല. അവിടുന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇവ കോളേജിൻ്റെ മുന്നിലത്ത് പ്രസംഗിക്കുകയാണ്. ഇത് നമ്മൾ നേരൊക്കെ നേരെ കാണുക. അന്ന് ഷെയ്ഖുനോട് പലരും വന്ന് പറഞ്ഞു, നിങ്ങൾ പുറത്താക്കി അവനതാ ഒരു ക്രിസ്ത്യാനിയായി വന്ന് പ്രസംഗിക്കണം. ഷെയ്ഖുന പറഞ്ഞു, എന്താ അറിയോ, അത് എന്നോട് പറയേണ്ടടാ, അന്ന് ആ സംശയമുള്ളവരോടൊക്കെ പോയി പറഞ്ഞാളും. എനിക്ക് സംശയമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അവൻ്റെ ഹൃദയത്തിൽ ഇമാല്ല. അപ്പം ഹൃദയത്തിലേക്ക് നോക്കിക്കാണാൻ വരെ കഴിയണ മഹാന്മാർ, അതാണ് യഥാർത്ഥ ഷെയ്ഖ് എന്ന് പറയുന്നത്. അതാണ് ഷെയ്ഖുന ശംസുല്ലമ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവരെ ഇൽമിനോടും. അതൊക്കെ വലിയ സംഭവമാണ് ഷെയ്ഖുന ശംസുല്ലമ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇൽമിനോട്